ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫ്വാൻ. അപ്പോ ഇന്ന് നമ്മളൊരു കിടുക്കാച്ചി അപ്ലിക്കേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഫോക്കോസ് എന്നൊരു അപ്ലിക്കേഷനാണിത്. ഫോക്കസ് അല്ല, ഫോക്കോസ്, FOCOS എന്നൊരു അപ്ലിക്കേഷൻ. ഈ ഒരു അപ്ലിക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഫോട്ടോസൊക്കെ DSLR ക്യാമറയിൽ എടുത്ത് അതേ എഫക്റ്റ് നൽകുന്ന ഒരു അപ്ലിക്കേഷനാണിത്. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലറ് ചെയ്ത്, അതായത് ബൊക്കെ എഫക്റ്റ് നൽകി നല്ലൊരു അടിപൊളി പിക്ചർ നൽകാൻ ഉപയോഗിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് ഈ ഒരു ഫോക്കോസ് എന്നുള്ള അപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ നമുക്ക് ഇപ്പോൾ തൽക്കാലം ലഭ്യമായിട്ടുള്ളത് ആപ്പിളിൽ മാത്രമാണ്. അതിനായിട്ട് നിങ്ങൾ ആപ്പിൾ സ്റ്റോറിൽ കയറിയതിനു ശേഷം ഈ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ശേഷം ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് പുതിയ ഫോട്ടോസ് എടുക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗാലറിയുള്ള ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിന്റെ സ്പെസിഫിക്കേഷനും ഇതിന്റെ ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഈ ഒരു അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ക്യാമറയാണ് വന്ന് നിൽക്കുക. ഇത് നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്കും അതുപോലെ ബാക്ക് ക്യാമറയിലേക്കും നമുക്ക് മാറ്റാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറയിലും ഇതുപോലെ തന്നെ ബ്ലറ് എഫക്റ്റ് നൽകുന്നുണ്ട്. ഇതിന് താഴെയായിട്ട് നമുക്ക് ഒരു ഹോം ബട്ടൺ കാണാം. ഈ ഹോം ബട്ടണിൽ നമ്മൾ ഏത് വസ്തുവിനെയാണോ ബ്ലറ് ചെയ്യിക്കുന്നത് ആ വസ്തു നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എൻ്റെ ഈ ഒരു മുഖമൊക്കെ നമുക്ക് ഈ ഒരു റൗണ്ടിനുള്ളിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ഓപ്ഷനുകൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് കയറി നോക്കാം. ഇതിൻ്റെ സെറ്റിങ്സിൽ വരുന്നത് ആദ്യം തന്നെ ലാംഗ്വേജ്, അതുപോലെ മിറർ സെൽഫി ഫോട്ടോസ് എന്നാണ്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോസ് നമ്മളിപ്പോൾ സെൽഫി ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മിറർ ഫോട്ടോയാണ് നമുക്ക് ലഭിക്കുക. ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിട്ട് നമുക്കിത് ലഭിക്കും. അതുപോലെ തന്നെ മ്യൂട്ട് ഷട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കുന്നതിൻ്റെ ശബ്ദം ഓഫ് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെയും കുറേ അധികം സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് ഹൈ റെസൊല്യൂഷൻ, അതായത് 3024x4032 റെസൊല്യൂഷനിൽ ഇത് സേവ് ചെയ്യാൻ സാധിക്കും. അത് തന്നെ ഒരു AI സപ്പോർട്ടോടു കൂടിയാണ് സേവ് ചെയ്യുക. ഇമേജ് ക്വാളിറ്റി നമുക്ക് മാറ്റാൻ സാധിക്കും. ഒരു 80%, 90%, 100%. ബെസ്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതിനൊരു ലോക്ക് ചിഹ്നം നമുക്ക് കാണാം. ഈ ഒരു ലോക്ക് ചിഹ്നം പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് പ്രോ മോഡ് സെലക്ട് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോ മോഡിന് ഏകദേശം വരുന്ന വില 1 മന്ത് പ്ലാൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് $1, അതുപോലെ 1 ഇയർ പ്ലാന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് $8, പിന്നെ ഒരു അൺലിമിറ്റഡ്, അതായത് ലൈഫ് ടൈം ഈ അപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് ഒരു $13 ചിലവാക്കേണ്ടത്. അപ്പം നമുക്ക് തൽക്കാലം പ്രോ ഇല്ലാത്ത ബാക്കി ഫംഗ്ഷനുകളൊക്കെ നമുക്ക് ഇതുവരെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു പിക്ചർ എടുക്കുമ്പോൾ നമുക്ക് കാണിക്കുന്നത് ഇവിടെ ആയിട്ട് ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ, അതിനുശേഷം ഇത് ഫ്ലാഷ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഫ്ലാഷ് ഓഫ്, അതുപോലെ ഓണ്, ഓട്ടോ, ടോർച്ച് എന്നിങ്ങനെ കൊടുക്കുന്നു. ഈ ടോർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആൾവേസ് ഈ ഒരു ഫ്ലാഷ് ഓണായി കിടക്കുന്ന ഓപ്ഷനാണ്. ഇപ്പോൾ ഈ ഒരു ടോർച്ച് മോഡിൽ ഇടുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ആൾവേസ് ഫ്ലാഷ് ഓണായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓട്ടോ മോഡിൽ സെലക്ട് ചെയ്യാം. അതിന് ശേഷമാണ് എഫ് വാല്യൂ. ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിങ് എഫക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് 9.6 കിടക്കുന്നത്. മാക്സിമം ഇതിൻ്റെ എഫ് വാല്യൂ വരുന്നത് 16, അതായത് മാക്സിമം അപ്പേച്ചർ ഓപ്പൺ ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു എഫ് വാല്യൂ 16 ഇടുമ്പോൾ നമുക്ക് ഈ ഒരു പ്രതലത്തിലുള്ള എല്ലാ ഭാഗവും നമുക്ക് ഒരുപോലെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു അപ്പേച്ചർ വാല്യൂ കുറയ്ക്കുകയാണ്. ഇപ്പോൾ 13, 10 ഇടുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഏകദേശം നല്ല രീതിയിൽ ബ്ലർ ചെയ്ത് കാണാൻ സാധിക്കും. അതിനുശേഷം ഇപ്പോൾ ഒരു 4.6 ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലർ ആയിട്ടുള്ളൊരു ഫോട്ടോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് താഴെയായിട്ട് നമുക്ക് ഏത് പ്രൊഡക്റ്റിനെയാണോ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു മഞ്ഞ റൗണ്ടിനുള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടി നമുക്ക് കുറച്ച് നോക്കാം. ഇപ്പോൾ ഒരു 2 അപ്പാച്ചർ വാല്യൂ കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ എഡ്ജസ് ഒന്നും മാത്രം ഷാർപ്പായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു അപ്പാച്ചർ വാല്യൂ നമ്മൾ മാക്സിമം കുറക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എഡ്ജസ് കൂടുതലായിട്ട് കറക്റ്റായിട്ട് കിട്ടുകയില്ല. മാക്സിമം ബ്ലറ് ഒഴിവാക്കി ഒരു മിനിമത്തിലൊക്കെ ഇട്ട് നോക്കുക. ഇനി കുറച്ചുകൂടി നമുക്കൊന്ന് കുറച്ച് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലോ അപ്പാച്ചർ വാല്യൂ ആണ്. ഇത് വരുന്നത് 1.4. ഈ ഒരു പിക്ചർ ഒന്ന് ക്യാപ്ചർ ചെയ്ത് നോക്കാം. ഇപ്പൊ ഈ ഒരു പിക്ചർ ക്യാപ്ചർ ആയിട്ടുണ്ട്. ഇതിൻ്റെ വശങ്ങളും പിൻഭാഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലർ ആയിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സൈസ് എന്നുള്ള ഓപ്ഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തായി കാണുന്ന ഈ ഒരു ബട്ടൺ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ച് ഇതിൻ്റെ ഫോക്കസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇത് 16 ഇടുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്.
ഇനി നമുക്ക് കുറച്ചുകൂടി കൂട്ടി ഒരു 10 ലൊക്കെ ഇട്ട് നോക്കാം. ഇപ്പൊ 10 ലാണ്, ഇപ്പൊ നല്ലൊരു അത്യാവശ്യം നല്ലൊരു SLR ലൊക്കെ എടുത്തൊരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടി കുറച്ച് ഒരു 4 ലൊക്കെ ഇടുമ്പോൾ നല്ല രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യം ഇത് സെറ്റ് ചെയ്യാം. ഞാനിതൊരു 9 ലിട്ടിരിക്കുകയാണ്. ഇപ്പൊ അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ല. ഇനി ഇതിന്റെ ഷേപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ മാക്സിമം ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കുകയാണ്. ഇനി നമുക്ക് ഷേപ്പിലേക്ക് എടുക്കാം. ബേസിക് എന്ന് കാണുമ്പോൾ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ തന്നെ ബ്ലർ ആയിട്ട് ഷെയ്ക്ക് ആവാനാണ് ലഭിക്കുന്നത്. അതിന് തൊട്ടുപ്രതായിട്ട് 2 ഓപ്ഷന് നല്ല ഷാർപ്പായിട്ട് കിട്ടുന്നതിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഷെയ്ക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷമുള്ള ഓപ്ഷനുകളൊക്കെ നമുക്ക് കാണുന്നത് ലോക്കഡ് ആണ്. അതായത് ക്ലാസിക് എന്നുള്ള ഓപ്ഷനും അതുപോലെ ഫണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനും ഒക്കെ കാണാൻ സാധിക്കുന്നത് ലോക്കഡ് ആയിട്ടാണ്. അതായത് ഈ ഒരു ഓപ്ഷനുകളൊക്കെ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ പ്രോ വേർഷനിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ ഈ ഒരു ലൈറ്റിൻ്റെയൊക്കെ എഫക്റ്റ് കണ്ടാലും അറിയാം നമുക്ക്. ഈ ഒരു മോഡിലെടുക്കുമ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ലൈറ്റ് കണ്ടോ, ഇപ്പം നല്ല രീതിയിൽ ഇപ്പോൾ ഈ ഒരു ആകൃതിയിലാണ് വരുന്നത്. ലൈറ്റിൻ്റെ ആകൃതി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റിൻ്റെ ആകൃതി നമുക്ക് മാറ്റാൻ സാധിക്കും. അതിനാണ് ഈ മോഡുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ലൈറ്റിൻ്റെ ഡിസൈന് മാറുന്നുണ്ട്. നമുക്ക് ഫണ്ട് രീതിയിലുള്ള ലൈറ്റുകളാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റുകളൊക്കെ സ്റ്റാർ രൂപത്തിലാണ് ആയിട്ടുള്ളത്. ഇതൊക്കെ ബ്ലർ ആയിട്ടുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് ഹാർട്ട് സിമ്പിളിൽ നമുക്ക് ഈ ഒരു ലൈറ്റുകളൊക്കെ ആക്കാൻ സാധിക്കും. ഇപ്പോൾ കണ്ടോ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ലൈറ്റുകളൊക്കെ ഹാർട്ട് സിമ്പിളിലാണുള്ളത്. അതുപോലെ കുറേ അധികം സിമ്പിളുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ആപ്പിൾ ലോഗോ, അതുപോലെ എയർപ്ലെയിൻ മോഡ്, പല രീതിയിൽ നമുക്ക് അതിന് നമ്മളെടുക്കുന്ന പിക്ചറിൽ എത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നനുസരിച്ചാണ് ഈ ഒരു ബ്ലറിങ് എഫക്റ്റ് നൽകുന്നത്. ഇപ്പോൾ നമ്മൾ നോർമലിലേക്ക് ഇട്ടു. ഇനി അടുത്തത് വരുന്നത് ഹൈലൈറ്റ്സ് എന്നുള്ളതാണ്. ഈ ഒരു ഓപ്ഷൻ വരുന്നത് ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മാറ്റങ്ങളൊക്കെ കളേഴ്സൊക്കെ നമുക്ക് ഡൗൺ ആക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ എടുത്ത് കാണിക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. ഇതും തന്നെ പ്രോ വേർഷനിൽ മാത്രമാണ് ലഭിക്കുക. പിന്നെ വരുന്നതാണ് വിവിഡ് എന്ന ഒരു ഓപ്ഷന്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പാവയുടെ ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ കളറ് വർദ്ധിക്കുന്നത്. അതായത് നല്ല രീതിയിൽ ഒന്ന് സാച്ചുറേഷനൊക്കെ ഒന്ന് കൂടി അടിപൊളി പിക്ചറായിട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ലൈറ്റുകളൊക്കെ ഉള്ളത് നമുക്ക് ഹൊറിസോണ്ടലായിട്ടാണ്. ഇത് നമുക്ക് വെർട്ടിക്കലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഇതുപോലെ വെർട്ടിക്കൽ ആംഗിളിലേക്ക് കൊടുത്തതിന് ശേഷം റിലീസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ലൈറ്റ് എഫക്റ്റുകളൊക്കെ വെർട്ടിക്കൽ ആകൃതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു റൊട്ടേഷൻ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഓവൽ എന്നുള്ള ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു ലൈറ്റ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ക്രമീകരിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ലൈറ്റൊക്കെ റൗണ്ട് രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി ഞാനെന്തോ ഒരു ഓവൽ രീതിയിലേക്കും മാറിയിട്ടുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് ഒരു ലെൻസിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇതിൽ ലെൻസ് ബ്ലറിങ് കുറേ ഓപ്ഷനും ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറേ അധികം ഫ്യൂച്ചേഴ്സുകളും വരുന്നത് പ്രോ മോഡലാണ്. അപ്പോൾ ഇത് തൽക്കാലം നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോ വേർഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വലിയ വിലയൊന്നുമില്ല, ഒരു ഡോളർ മാത്രമാണ് വരുന്നത്. ഇതിൽ അടുത്ത് വരുന്ന ഓപ്ഷനാണ് ലൈറ്റിംഗ് എന്നുള്ളത്. ഈ ഒരു ലൈറ്റിംഗ് ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്കിവിടെ സൈഡിലായിട്ട് 2D അതുപോലെ 3D പിന്നെ അതിന് താഴെയായിട്ട് AIR എന്ന് കാണിക്കും. ഈ AIR ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ലൈവായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രതലത്തിൽ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 3D എടുത്താൽ നമുക്കിതൊരു 180 ഡിഗ്രിയിൽ വരെ നമ്മൾ ചലിപ്പിച്ചുകൊണ്ട് ഈ ഒരു പിക്ചർ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറിങ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. കൂടാതെ ഇതിൻ്റെ ലൈറ്റിങ്ങും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിൽ ഈ ഒരു പിക്ചർ നമുക്ക് ലൈറ്റ് കൊടുക്കാൻ സാധിക്കും. പിന്നെ വരുന്ന ഓപ്ഷനാണ് എഫക്റ്റ് എന്നുള്ളത്. ഈ ഒരു എഫക്റ്റിലാണ് ബൊക്കെ, ബാക്ക് ബൊക്കെ, അതുപോലെ ഫ്രണ്ട് ബൊക്കെ എന്നീ രണ്ട് മോഡുകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പിക്ചർ നമുക്ക് ഫ്രണ്ടില് ബൊക്കെ എഫക്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ബാക്കിലെ ബൊക്കെ എഫക്റ്റ് നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ഇതുപോലെ നീക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബൊക്കെ എഫക്റ്റ് എത്ര കണ്ട് വേണമെന്ന് നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. അതൊന്നും തന്നെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ വരുന്നതാണ് പിച്ച് എന്നുള്ള ഈ ഓപ്ഷൻ. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കറക്റ്റ് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഡോളിൻ്റെ ചെവിയുടെ ഭാഗത്തൊന്നും കറക്റ്റായിട്ട് ഈ ഒരു പിച്ച് എത്തുന്നില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ കൊടുത്താൽ ഈ ഒരു ഭാഗം വളരെ കറക്റ്റായിട്ട് ബൊക്കെ എഫക്റ്റ് കിട്ടും. അത് നമ്മൾ ബൊക്കയിൽ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രമീകരിക്കുന്നതിൻ്റെ അതിനുശേഷം നമുക്കിത് ഓക്കെ കൊടുത്ത്
എക്സ്പോർട്ട് കൊടുക്കാം. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, സേവ് ഇമേജ് വിത്തൗട്ട് പ്രോ, അതുപോലെ അൺലോക്ക് ഫോക്കസ് പ്രോ എന്നുള്ളതും പിന്നെ ഒരു ക്യാൻസൽ എന്നുള്ളത്. അപ്പൊ നമുക്ക് തൽക്കാലം ഇത് സേവ് ഇമേജ് വിത്തൗട്ട് പ്രോ എന്നുള്ളതിലൂടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈയൊരു ഇമേജ് നമ്മൾ ഹൈ ക്വാളിറ്റിയിലിട്ടാണ് സേവ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സേവ് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുത്ത് നമുക്ക് ഇതുപോലെ ബൊക്കെ എഫക്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഞാൻ ഗാലറിയിൽ നിന്നും ഒരു പിക്ക് എടുക്കുകയാണ്. ഈ ഒരു പിക്ക് എടുക്കുമ്പോൾ തന്നെ കാൽക്കുലേറ്റിംഗ് ഡെത്ത് ഓഫ് ഫീൽഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു പിക്ചറിന്റെ ഡെത്തും കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഈ ഒരു പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് മാക്സിമം ഡെത്ത് എന്ന് കൊടുത്ത് നോക്കാം, F1.4. ഇപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാം, വളരെ നല്ല രീതിയിൽ തന്നെ ഡെത്ത് എഫക്റ്റ് നൽകിയിട്ടുണ്ട്. നമ്മുടെ മുഖം മാത്രമാണ് ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നത്, ബാക്കി ഭാഗമൊക്കെ ഡെത്ത് ആയി ബൊക്കെ എഫക്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പിക്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ക്ലിയർ ആയി കാണേണ്ടതെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ അവിടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ ഒരു ഭാഗം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ബൊക്കെ ക്രമീകരിക്കാവുന്നതുമാണ്. ഇപ്പോൾ ഈ ഒരു പിക്ചർ അത്യാവശ്യം ക്വാളിറ്റിയിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ DSLR ക്യാമറയിലൊക്കെ എടുക്കുന്ന അതേ എഫക്റ്റുകൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജസ്സൊക്കെ വളരെ ഷാർപ്പായിട്ടാണ് നമുക്ക് ബൊക്കെ എഫക്റ്റ് നൽകുന്നത്. നല്ലൊരു അടിപൊളി അപ്ലിക്കേഷനാണ് ഈ ഒരു ഫോക്കസ് എന്ന അപ്ലിക്കേഷന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.